ശ്യാം, ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനും റോഷിവാലിനാണ് കുറച്ചുകൂടി വ്യക്തത നൽകാനാവുക. അപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത കേസ് സി ബി ഐ അന്വേഷണം നടത്തേണ്ടതില്ല എന്നുള്ളതാണോ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്? ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ ഹിൻഡൻബർഗ് കേസിൽ സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അനിവാര്യമാണെങ്കിൽ മാത്രമേ, വെറുതെ ഒരു ആവശ്യമെന്നുള്ള നിലയിൽ മറ്റ് ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ല എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും കോടതി, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയുടെ മുമ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കാനുള്ളത്? യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണവും അല്ലെങ്കിൽ വ്യാജ മെമ്പർഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ്. മൂവാറ്റുപുഴ സ്വദേശി ജുവൈസ് മുഹമ്മദ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ ഹർജി കഴിഞ്ഞ തവണ പരിഗണിച്ചത് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ്. അന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പോലീസിനോട് ചോദിച്ചത് ഇതിൽ, അല്ലെങ്കിൽ ഹർജിക്കാരനോടും ചോദിച്ചത് ഇതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമല്ല ഏറ്റവും ഉചിതം എന്നൊരു ഒരു കാര്യമാണ്. അതൊരു വാക്കാലുള്ള ഒരു പരാമർശമാണ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണ്. അതൊരു നിലപാടായി പിന്നീട് പുറത്തുവരിക. അന്നാണ്, അന്ന് അതേ ദിവസം തന്നെയാണ്, കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുന്ന അതേ ദിവസം തന്നെയാണ് ഈ തിരുവനന്തപുരം സിറ്റി പോലീസ് ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഉചിതം. കാരണം സംസ്ഥാനത്തുടനീളം കേസുകളുണ്ട്. അതുകൊണ്ട് ഈ കേസുകളെല്ലാം ഒരു ടീം അന്വേഷിക്കുന്നതാണ് ഉചിതം. അതാണ് ഏറ്റവും പ്രായോഗികം എന്നൊരു ഒരു രീതിയിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ്, അന്വേഷണത്തിന് ശുപാർശ ചെയ്യണമെന്ന കാര്യം, അത്തരം ഒരു കാര്യം തീരുമാനിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. റോഷിവാലാണ് അത്തരം ഒരു വ്യക്തത തരേണ്ടത്. പക്ഷേ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് സംസ്ഥാന പോലീസ് മേധാവി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. സ്വാഭാവികമായും അത്തരമൊരു ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമുണ്ട് എങ്കിൽ ആ തീരുമാനമായിരിക്കും അറിയിക്കുക. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് കരുതുകയും ചെയ്യുന്നത്. സി ബി ഐ ഇക്കാര്യത്തിൽ സാധാരണഗതിയിൽ എല്ലാ കേസുകളിലും അവർ സ്വീകരിക്കുന്ന ഒരു നിലപാട്, സ്റ്റേറ്റിലെ ഏതെങ്കിലും ഏജൻസി അന്വേഷിക്കുകയാണ് എങ്കിൽ ആ അന്വേഷണം പൂർത്തിയാകട്ടെ, അതിൽ കൂടുതലായി മറ്റെന്തെങ്കിലും കണ്ടെത്താൻ ഉണ്ടെങ്കിൽ മാത്രം അന്വേഷിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അന്വേഷിക്കാം, അല്ലെങ്കിൽ അതേക്കുറിച്ച് ആലോചിക്കാം എന്നൊരു നിലപാടാണ് സി ബി ഐ പൊതുവിൽ എല്ലാ കേസുകളിലും സ്വീകരിക്കുന്നത്. വ്യക്തമാണ് ശ്യാം ദേവരാജ്. ഏതായാലും സുപ്രീം കോടതിയെ രക്ഷിക്കണം, ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണം വേണമോ എന്നുള്ള ചോദ്യത്തിനാണ് ഇന്ന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്.